ഹലോ, നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും. എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മീഡിയം ബജറ്റിലുള്ള ഒരു വില്ലയാണ്. നമ്മുടെ പാലാ ഇരാറ്റുപേട്ട ഹൈവേയിൽ മേലമ്പാറ ദീപ്തി സെമിനാരി ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു കിലോമീറ്റർ അകത്തേക്ക് മാറി, ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ പണിതിരിക്കുന്ന 1350 സ്ക്വയർ ഫീറ്റും 12 സെൻറ്റും സ്ഥലമുള്ള ഒരു നല്ലൊരു വില്ലയാണ്. മനോഹരമായി പണിതിരിക്കുന്ന നല്ലൊരു വില്ല, കിണർ വെള്ളമുള്ള സ്ഥലമാണ്, അതുപോലെ തന്നെ ഒരിക്കലും പ്രളയം ബാധിക്കുന്ന ഒരു പ്രദേശമല്ല. ഈ ഒരു വില്ലയ്ക്ക് ചോദിക്കുന്ന വില 53 ലക്ഷം രൂപ മാത്രമാണ്. ലോൺ സൗകര്യം ലഭ്യമാണ്. വളരെ നല്ല രീതിയിൽ 3 ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള, തേക്കും തടിയിൽ ചെയ്തിരിക്കുന്ന കബോർഡുകളൊക്കെ ആയിട്ടുള്ള മനോഹരമായ ഒരു വില്ലയാണ്. അപ്പോൾ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. പല ഇരാറ്റുപേട്ട ഹൈവേയിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം മാറി നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വില്ല പണിതിരിക്കുന്നത്. നമ്മുടെ ഈ പ്ലോട്ട് വരെ ടാറിംഗ് റോഡുണ്ട്. മുകളിൽ നിന്ന് പഞ്ചായത്ത് റോഡിൽ നിന്ന് പ്രൈവറ്റ് റോഡിറക്കി മനോഹരമായി ടാർ ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു 100 മീറ്റർ മാത്രമാണ് ഇനി ടാർ ചെയ്യാനുള്ളത്. മനോഹരമായ ഒരു എലിവേഷനിൽ പണിതിരിക്കുന്ന ഒരു അടിപൊളി വില്ലയാണ്. മീഡിയം ബജറ്റിലുള്ള മനോഹരമായ ഒരു വില്ലയാണിത്. റോഡിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഏരിയ മാത്രം ടാർ ചെയ്യാനുണ്ട്. അത് ഉടനെ ടാർ ചെയ്യുന്നതാണ്. അതുപോലെ ഒരു 4 ഇഞ്ച് വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ തൊട്ടടുത്തൊരു വീട് കൂടി പണിയുന്നുണ്ട്. ഈ ഒരു വീട് നല്ല മനോഹരമായ ഒരു എലിവേഷൻ്റെ നല്ല ക്യൂട്ട് ലുക്കിലുള്ള വീടാണ്. ടാറിംഗ് റോഡ് റോഡ് വരെ ഇൻ്റർലോക്ക് ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നു. നമ്മൾ റോഡിൽ നിന്ന് നേരെ ഗേറ്റ് കടന്ന് നേരെ പോർച്ചിലേക്ക് കടന്നു ചെല്ലാവുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു എലിവേഷനിൽ നല്ലൊരു മോഡേൺ ഡിസൈൻ ചെയ്തിരിക്കുന്നൊരു വീടാണ്. മുറ്റത്ത് നല്ല സ്പേസ് ഉണ്ട്. ഒരു 2-3 കാറുകൾ കയറ്റി ഇടാനുള്ള സ്പേസ് ഉണ്ട്. മനോഹരമായ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി ഭംഗിയാക്കിയിരിക്കുന്നു. മുറ്റത്തൊരു പ്ലാവൊക്കെ നിൽപ്പുണ്ട്. നല്ലൊരു ഡിസൈനാണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ക്ലാഡിംഗ് ടൈൽസ് കൊടുത്ത് ഒരു ഭാഗം മുഴുവൻ ക്ലാഡിംഗ് ടൈൽസ് ഒട്ടിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ നല്ല മുറ്റമുണ്ട്, അത്യാവശ്യം നല്ല മുറ്റമുണ്ട്. ഇതാണ് അതിൻ്റെ ചുറ്റുപാടുകൾ. തൊട്ടടുത്ത് വീടുകളുണ്ട്. ഇവിടുന്ന് ഒരു വഴി, ഈ ഒരു വഴി മാത്രമാണ് ടാറിംഗ് ആവാത്തത്. ഉടനെ ടാറിംഗ് ആവുന്നതാണ്. വശങ്ങളിലേക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമുക്ക് കുറച്ച് ഭാഗത്ത് ചെടികൾ വെക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടെ. ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മുടെ കിച്ചണിൽ നിന്നുള്ള വാതിൽ വരുന്നത്. തൊട്ടടുത്ത വീടുകളെല്ലാം താമസക്കാരുള്ളതാണ്. ഈ ഒരു വീടും പിന്നെ പണിതുകൊണ്ടിരിക്കുന്ന പുതിയ വീടുമാണ് പുതിയതായിട്ട് കൊടുക്കാനുള്ളത്. ഇത് കംപ്ലീറ്റായി, മറ്റേ വീട് പണി നടക്കുന്നതുള്ളൂ. നല്ലൊരു ഡിസൈനിലുള്ള വീടാണ്. അതുപോലെ തന്നെ അതിൻ്റെ കതകുകൾ ജനലുകളെല്ലാം നല്ല തേക്കും തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മനോഹരമായ ക്ലാഡിംഗ് ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനിൽ നല്ല വളരെ ഭംഗിയാക്കി ചെയ്തിരിക്കുന്നു. സിറ്റൗട്ടിലും സ്റ്റെപ്പിലുമൊക്കെ നല്ല ഗ്രാനൈറ്റ് ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നു. അത് ഡബിൾ തിക്നെസ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സിറ്റൗട്ടാണ്. അതുപോലെ തന്നെ നല്ല മനോഹരമായ ഡിസൈനുള്ള ജനലും ഫ്രണ്ട് ഡോറുമാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. പോർച്ച് നല്ല ഭംഗിയായിട്ട് നമുക്ക് റോഡിൽ നിന്ന് നേരിട്ട് തന്നെ ഈസിയായിട്ട് ഏത് വണ്ടിയും കയറാവുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പോർച്ചാണ്. ഒരു സെഡാൻ കാറുകൾക്ക് ഈസിയായിട്ട് പാർക്ക് ചെയ്യാവുന്ന പോലെ സ്പേസ് ഉണ്ട്. അതുപോലെ തിരിക്കാനും സൗകര്യമുണ്ട്. 2 പാളിയായിട്ടുള്ള മെയിൻ ഡോറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. നല്ല തേക്കും തടിച്ചിരിക്കുന്ന ഡോറാണ്. വിശാലമായൊരു ഹാളിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. നല്ല വിശാലമായൊരു ഹാള്, നല്ല വൈറ്റ് ടൈൽസ്, 4x2 സൈസിലുള്ള വൈറ്റ് ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ നിന്ന് നമുക്കൊരു ബെഡ്റൂമിലേക്ക് കടക്കാം. ഈ ഹാള് ഇതിൻ്റെ ഒരു ഈ സൈഡിലേക്ക് ഒരു എൽ ഷേപ്പിലുള്ള ഹാളാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. നടുക്ക് പാർട്ടീഷൻ ഒന്നുമില്ലാണ്. നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു ഹാളാണ്. ഈ ഒരു സൈഡിലേക്ക് ഡൈനിങ് ഏരിയ വരുന്നു. ഈ ഭാഗത്താണ് കിച്ചൺ വരുന്നത്. കിച്ചൺ വളരെ മോഡേൺ ആയിട്ട് ചെയ്തിരിക്കുന്ന കിച്ചണാണ്. തേക്കിന്തടിയിലാണ് കബോർഡുകൾ ചെയ്തിരിക്കുന്നത്. ഒരു എൽ ഷേപ്പിൽ നല്ല വീതിയുള്ള കബോർഡുകൾ ചെയ്തിരിക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ള നല്ല ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡോറാണ്. തേക്കിന്തടിയിൽ ചെയ്ത് ഗ്ലാസ്സൊക്കെ ഇട്ട് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ മുകളിലും താഴെയുമൊക്കെ ആയിട്ട് ധാരാളം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. നല്ല പ്രകാശം കിടക്കാന്ന് പറഞ്ഞ് ജനലുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ്. അതുപോലെ തന്നെ ഇവിടെ വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് പുറത്തേക്കുള്ള വാതിൽ വരുന്നത്. വർക്ക് ഏരിയയിലും നല്ല രീതിയിലുള്ള കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. ഒരു വാഷ് ഏരിയ ഒക്കെ വന്നിരിക്കുന്നു. ഒരു വുഡൻ ഷെയ്ഡിലുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലോറിലൊക്കെ.
ഇപ്പോൾ നല്ല സൗകര്യമുള്ള നല്ല മനോഹരമായ ഒരു കിച്ചണും വർക്ക് ഏരിയയുമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ആണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളാണ്. ഈ ഒരു സൈഡിലായിട്ടാണ് ഇതിൻ്റെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. വാഷ് ഏരിയ വലിയ ഡിസൈന് കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു വാഷ് ഏരിയ. ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടിയുണ്ട്. അത് നല്ല വലിപ്പമുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റാണ്. നല്ല രീതിയിലുള്ള ടൈൽസ് ഒട്ടിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് ബെഡ്റൂമുകളിലേക്കൊന്ന് പോകാം. ബെഡ്റൂമുകൾ മൂന്ന് ബെഡ്റൂമാണുള്ളത്. രണ്ട് അറ്റാച്ചറും ഒരു കോമണുമായിട്ടുള്ള ടോയ്ലറ്റാണുള്ളത്. രണ്ട് സൈഡിലും ജനലുകൾ കൊടുത്തിരിക്കുന്നു. തടി കൊണ്ടുള്ള കതകളാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. നമ്മുടെ പോർച്ചിന് നേരെ കാണുന്ന ബെഡ്റൂമാണ്. നല്ല വലിയ ബെഡ്റൂമാണ്. രണ്ട് സൈഡിലും ജനലുകൾ കൊടുത്തിരിക്കുന്നു. നല്ല വൈറ്റ് ടൈൽസാണ് എല്ലാ മുറികളിലും കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗി തോന്നിക്കുന്ന, മുറികൾക്ക് കൂടുതൽ വലിപ്പം തോന്നിക്കുന്ന, നല്ല പ്രകാശം തോന്നിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചൺ ടോയ്ലറ്റാണെങ്കിലും വലിപ്പമുള്ള ടോയ്ലറ്റാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ് കടന്ന് റൈറ്റിലേക്കാണ് മൂന്നാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളും നല്ല സൈസുള്ള ബെഡ്റൂമുകളാണ്. ബെഡ്റൂമുകളിൽ കബോർഡുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. നല്ല ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന ഒരു വീടാണ്. മൂന്ന് ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. അതുപോലെ തന്നെ ബാത്റൂം മെറ്റീരിയൽസ് എല്ലാം നല്ല ഫിറ്റിങ്സ് എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ തടിയൊക്കെയാണെങ്കിലും നല്ല തേക്കും തടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല വിലയ്ക്കൊത്ത മൂല്യമുള്ള നല്ലൊരു വീടാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ ഈ ഒരു മനോഹരമായ വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കരുതുന്നു. ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാം. പാലാ ഇരാറ്റുപേട്ട ഹൈവേയിൽ ഭരണങ്ങാനത്ത് നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അടുത്ത് ഡീപ്തി സെമിനാരിയുണ്ട്. ആ സെമിനാരിയുടെ ഏരിയയിൽ നിന്നും ഒരു കിലോമീറ്റർ, ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. 1350 സ്ക്വയർ ഫീറ്റാണ്. 12 സെൻറ് സ്ഥലമാണുള്ളത്. കിണർ വെള്ളമുണ്ട്. അപ്പം നല്ല രീതിയിൽ പണിയിരിക്കുന്ന ഒരു 3 ബെഡ്റൂം വില്ലയാണ്. 3 ബെഡ്റൂംസും അറ്റാച്ചഡാണ്. 2 ബെഡ്റൂംസ് അറ്റാച്ചഡാണ്. നല്ല മനോഹരമായ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ വില എന്ന് പറയുന്നത് 53 ലക്ഷം രൂപ മാത്രമാണ്. ലോൺ സൗകര്യത്തോടുകൂടി ഈ വീട് വാങ്ങാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്നാണ് ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക. നമ്മുടെ സപ്പോർട്ട് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.